കശ്മീരിൽ നിന്ന് നാം കേരളീയർ പഠിക്കേണ്ട പാഠമുണ്ട്. നാം എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം. സുനിൽ സോമന്റെ ക്ലാസ്സാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാനാണ് നാം ചരിത്രം പഠിക്കുന്നത്. ഋഷിവര്യന്മാരുടെ നാടായിരുന്നു കശ്മീർ. ഋഷി കശ്യപനിൽ നിന്നാണ് കശ്മീർ എന്ന പേര് ഉത്ഭവിച്ചത്. ഗുൽമാർഗ്, അനന്ത്നാഗ് എന്നീ സ്ഥലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളെല്ലാം മഹർഷി കശ്യപനാണ് സ്ഥാപിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വിദ്യാഭ്യാസത്തിന്റെയും ആത്മീയതയുടെയും കേന്ദ്രമായിരുന്നു കശ്മീർ. മാർത്താണ്ഡ സൂര്യക്ഷേത്രം 8-ാം നൂറ്റാണ്ടിൽ കർക്കോട ലളിതാദിത്യ മുക്തപീഠ എന്ന രാജാവാണ് നിർമ്മിച്ചത്. ഇതിന്റെ ഗോപുരത്തിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കശ്മീർ താഴ്വര മുഴുവൻ കാണാൻ കഴിയും. ശങ്കരാചാര്യരുടെ ക്ഷേത്രമുള്ളത് കശ്മീരിലാണ്. ശങ്കരാചാര്യർക്ക് ആത്മജ്ഞാനം കിട്ടുന്നത് ശാരദാപീഠത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. കശ്മീർ സംഗീതത്തിന്റെ സ്ഥലമായിരുന്നു. സന്തൂർ എന്ന സംഗീത ഉപകരണം കശ്മീരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പണ്ഡിറ്റുകളുടെ നാടായിരുന്നു ഇത്. സർവമത സമഭാവനയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു പണ്ഡിറ്റുകൾ. അതിഥികളെ ദൈവത്തെ പോലെ മാനിച്ചവരായിരുന്നു അവർ. പുറത്തുനിന്ന് വന്ന അന്യമതക്കാരെയെല്ലാം പണ്ഡിറ്റുകൾ കൈനീട്ടി സ്വീകരിച്ചു. അഭയം തേടി വന്നവരെയെല്ലാം അഭയം നൽകി ആദരിച്ചു. മതേതരക്കാരാണെന്ന് പറയാൻ വളരെയേറെ ആഗ്രഹിക്കുന്നവരാണ് നാം കേരളീയർ. ആ ഒരു കാര്യത്തിൽ നാം മലയാളികൾക്ക് കശ്മീരുമായി ഏറെ സാമ്യമുണ്ട്. പക്ഷേ കശ്മീരികൾ അവരുടെ മതേതര മനോഭാവത്തിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇതും നാം മലയാളികൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഭൂരിപക്ഷമായതോടുകൂടി അതിഥികളുടെ സ്വരീയത്തിലും ഭാവത്തിലും മാറ്റം വന്നു. ആർക്കാണോ അഭയം നൽകിയത് അവരുടെ സ്വഭാവ രീതികളിൽ മാറ്റമുണ്ടായി. ഇത് കശ്മീരിൽ കാലങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. 1994 ജനുവരി 4 പ്രാദേശിക ഉർദു പത്രമായ അഫ്താബ് ഹിസ്ബുൽ മുജാഹിദീൻ നൽകിയ ഒരു പത്രക്കുറിപ്പിൽ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു: കശ്മീരിനെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഉപദ്രവിക്കും. ഞങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയല്ല, മറിച്ച് ഈ ദേശം മുസ്ലിങ്ങൾക്കുള്ളതാണ്. ഇത് അല്ലാഹുവിന്റെ ദേശമാണ്. സിഖുകാരും ഹിന്ദുക്കളും ഇവിടെ താമസിക്കാൻ പാടില്ല. ആ ഭീഷണി ഇങ്ങനെ അവസാനിക്കുന്നു: നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ കുട്ടികളിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുക. കശ്മീർ ലിബറേഷൻ സിന്ദാബാദ് എന്നായിരുന്നു പത്രക്കുറിപ്പിലൂടെ ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രാദേശിക ദിനപത്രമായ അൽസഫ ഈ മുന്നറിയിപ്പ് ആവർത്തിച്ച് പ്രസിദ്ധീകരിച്ചു. ഈ മുന്നറിയിപ്പുകൾക്ക് ശേഷം ഖാലിഫേറ്റ് ജിഹാദി സംഘടനകൾ പരസ്യമായി മാർച്ചുകൾ സംഘടിപ്പിച്ചു തുടങ്ങി. കശ്മീരി പണ്ഡിറ്റുകളെ കൊല്ലുന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ, ബോംബ് സ്ഫോടനങ്ങളും തുടർച്ചയായ വെടിവെപ്പുകളും തുടർക്കഥയായി. പള്ളികളുടെ ഉച്ചഭാഷണികളിൽ നിന്നും പ്രക്ഷുബ്ധവും പ്രകോപനകരവുമായ പ്രസംഗങ്ങൾ പതിവായി. കശ്മീരി പണ്ഡിറ്റ് സമുദായത്തെ ഭയപ്പെടുത്തുന്നതിനായി ആയിരക്കണക്കിന് ഓഡിയോ സന്ദേശങ്ങൾ താഴ്വരയിലെ നിരവധി സ്ഥലങ്ങളിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ടു. കശ്മീരിൽ നിന്നും ഒഴിഞ്ഞുപോകാൻ ന്യൂനപക്ഷ വിഭാഗത്തിലെ പ്രമുഖ അംഗങ്ങൾക്ക് നോട്ടീസ് നൽകാൻ തുടങ്ങി. ശ്രീനഗറിലെ സർക്കാർ ജീവനക്കാരനായ എം എൽ ഭാൻ 1990 ജനുവരി 15 കൊല്ലപ്പെട്ടു. ശ്രീനഗറിലെ ലാൽ ചൌക്കിൽ നിന്നും ബൽദേവ് രാജ്ദത്ത എന്നയാളെ തട്ടിക്കൊണ്ടുപോയി. 4 ദിവസം കഴിഞ്ഞാണ് അതിഭീകരമായ കൊല ചെയ്യപ്പെട്ട അയാളുടെ മൃതദേഹം ശ്രീനഗറിലെ നായ്സറക്കിൽ കണ്ടെത്തിയത്. 1990 ജനുവരി 19 കശ്മീരി പണ്ഡിറ്റുകൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകില്ല. ആ രാത്രി ഇസ്ലാമിക ഭീകരരുടെ ഭയാനകമായ ക്രൂരതയ്ക്ക് കശ്മീർ സാക്ഷിയായി. വളരെ പ്രകോപനകരവും വർഗീയവും ഭീഷണിപ്പെടുത്തുന്നതുമായ മുദ്രാവാക്യങ്ങളടങ്ങിയ ആഹ്വാനം എങ്ങും മുഴങ്ങിക്കേട്ടു. മുസ്ലിങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തു വന്ന അടിമത്തത്തിന്റെ ചങ്ങലകൾ തകർക്കാനും കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരായ ജിഹാദി നടത്താനും പള്ളികളിൽ നിന്നും ആഹ്വാനം മുഴങ്ങി. 10,000 കശ്മീരി മുസ്ലിങ്ങൾ താഴ്വരയുടെ തെരുവുകളിലേക്ക് പ്രവഹിച്ചു. ഇന്ത്യക്ക് മരണം, കാഫിറുകൾക്ക് മരണമെന്ന് ആർ തട്ടഹസിച്ചു. അവർ 2 പരിഹാരങ്ങളാണ് മുന്നോട്ട് വെച്ചത്: റാലീവ് അല്ലെങ്കിൽ സെലീവ്, ഒന്നുകിൽ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുക, ഇല്ലെങ്കിൽ ഇവിടം വിട്ട് പോകുക. ഈ മുദ്രാവാക്യങ്ങൾ ഓരോ പള്ളിയുടെയും ആയിരക്കണക്കിന് ഉച്ചഭാഷണികളിൽ നിന്നും സംപ്രേക്ഷണം ചെയ്തു. ജിഹാദ് നടത്താൻ മുസ്ലിം ജിഹാദികൾ ആഹ്വാനം ചെയ്തു. ഇത്രയും കാലം തങ്ങളെ കബളിപ്പിച്ച മതനിരപേക്ഷതയുടെയും സമാധാനത്തിന്റെയും അഭ്യസ്ത വിദ്യരുടേതുമായി മുഖം മൂടി അണിഞ്ഞിരുന്ന ഇസ്ലാമിന്റെ അസഹിഷ്ണുതയുടെ യഥാർത്ഥ മുഖം പണ്ഡിത്തുകൾ അന്നാദ്യമായി തിരിച്ചറിഞ്ഞു. തീവ്രവാദികൾക്ക് എല്ലാ മുസ്ലിങ്ങളുടെയും പിന്തുണയുണ്ടായിരുന്നു. 1990 കോൺഗ്രസ് സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. കേന്ദ്ര ഭരണാധികാരികളോട് കശ്മീരി പണ്ഡിറ്റുകൾ സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ ആരും കരുണ കാണിച്ചില്ല. ജമ്മു, ശ്രീനഗർ, ദില്ലി എന്നിവിടങ്ങളിലെ അധികാരികളെ കശ്മീർ പണ്ഡിറ്റുകൾ ഫോണിൽ തങ്ങളെ കാത്തിരിക്കുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടിയെടുക്കാൻ അപേക്ഷിച്ചു. എല്ലാ അപേക്ഷകളും നിരസിക്കപ്പെട്ടു. ഒരാൾ പോലും രക്ഷിക്കാൻ വന്നില്ല. തീവ്രവാദികൾ ചുവരെഴുത്തിലൂടെ പറഞ്ഞു: ഇനി ഒരു പകൽ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കശ്മീർ വിട്ട് പോകണമെന്ന്, ഇല്ലെങ്കിൽ നിങ്ങളിവിടെ തന്നെ കൊല്ലപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ കശ്മീരിലെ മുസ്ലിങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ തയ്യാറായി നിന്നതായി അവിടുത്തെ പണ്ഡിറ്റുകൾ മനസ്സിലാക്കി.
പ്രാണരക്ഷാർത്ഥം കയ്യിൽ കിട്ടിയത് മാത്രം എടുത്തുകൊണ്ട് തങ്ങളുടെ സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് കശ്മീരി ഹിന്ദുക്കൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. വർഷങ്ങളായി അവർ ഡൽഹിയിലെ തെരുവോരങ്ങളിൽ അഭയാർത്ഥികളായി ജീവിച്ചു. ഇതുവരെ നാം കശ്മീരിന്റെ ചരിത്രം മനസ്സിലാക്കി. ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം. ഈ കണക്കുകൾ നാം അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ജനസംഖ്യയുടെയും ജനന നിരക്കിന്റെയും കണക്കുകളാണിത്. ഹിന്ദുക്കളുടെ ജനസംഖ്യ 51% ജനന നിരക്ക് 41% കേരളത്തിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 29% ജനന നിരക്ക് 43% ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 18% ജനന നിരക്ക് 15%. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ജോബ് ജിഹാദ് എന്നിവയ്ക്ക് പുറമെ ജനസംഖ്യാ ജിഹാദ് എന്നൊരു പുതിയ ഇനം കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 5000 പേരെ മതം മാറ്റിയെന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവ് സൈനബ തന്നെ അവകാശപ്പെടുന്നുണ്ട്. രഹസ്യ ക്യാമറയിൽ ഇവർ വെളിപ്പെടുത്തിയതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിലെ പ്രധാന സ്ഥലങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങിക്കൂട്ടുന്നതാണ് ലാൻഡ് ജിഹാദ്. കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ കയ്യിലാണ്. തലസ്ഥാനത്ത് ആദ്യത്തെ 10 ഹോട്ടലുകൾ എടുത്തു കഴിഞ്ഞാൽ 10 ഹോട്ടലുകളും ന്യൂനപക്ഷ വിഭാഗത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങളെല്ലാം ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ്. അവരുടെ അടുത്ത് തൊഴിൽ ചെയ്യാനെത്തുന്നവർ മതപരിവർത്തനം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ പലതാണ് ജിഹാദിന്റെ വഴി. 1921 മാപ്പിള ലഹള ഹിന്ദുക്കളുടെ മേലുള്ള വിജയമായാണ് കണക്കാക്കുന്നത്. അതിന് തതുല്യമായ ഒരു വിജയം മാപ്പിള ലഹളയുടെ 100-ാം വാർഷികമായ 2021 നേടാനുള്ള പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. 1921 ആയുധം ഉപയോഗിച്ചാണ് മുസ്ലിം മാപ്പിളമാർ ഹിന്ദുക്കളുടെ മേൽ വിജയം നേടിയത്. അതുപോലെയുള്ള വിജയം 2021 നേടാനുള്ള രഹസ്യ തന്ത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇത് പറയുന്നത് മതേതര സമൂഹത്തിൽ തെറ്റാണ്. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നുവെന്നാണ് സത്യം. ലവ് ജിഹാദിനെ കുറിച്ച് ആദ്യം പറഞ്ഞവരെ വർഗീയവാദികളായി മുദ്ര കുത്തിയെങ്കിലും പിന്നീട് അത് യാഥാർത്ഥ്യമാണെന്ന് കൺമുന്നിൽ കണ്ടപ്പോൾ സമൂഹത്തിന് തന്നെ മനസ്സിലായി. അഖില എന്ന പെൺകുട്ടിയെ ജിഹാദികൾ ആസൂത്രിതമായി മതം മാറ്റുകയും മതം മാറ്റം സാധൂകരിക്കാനായി തന്ത്രത്തിൽ ഒരു ജിഹാദിയുമായി വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ ശേഷം ആ പെൺകുട്ടി മതപരിവർത്തനം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ജിഹാദികളുടെ ഒപ്പം പോകുകയും ചെയ്തു. സുപ്രീംകോടതിയിൽ ഈ കേസ് നടത്താൻ വേണ്ടി ജിഹാദികൾ കേരളത്തിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പിരിച്ചെടുത്തത് 80 ലക്ഷം രൂപയാണ്. 29% ജനസംഖ്യയുള്ള മതവിഭാഗമാണ് ലവ് ജിഹാദിനെ ഒറ്റ ദിവസം കൊണ്ട് 80 ലക്ഷം രൂപ സമാഹരിച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിൽ സമരം നടത്തിയവരെ സർക്കാർ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചപ്പോൾ അവരെ പുറത്തിറക്കാൻ പെട്ട പാട് നമുക്കേ അറിയുകയുള്ളൂ. തിരുവനന്തപുരം ആറ്റുകാൽ അമ്പലത്തിന്റെ ട്രസ്റ്റ് അംഗത്തിന്റെ മകളെയാണ് ജിഹാദികൾ മതം മാറ്റിയത്. ആദ്യം സജാദ് റഹ്മാൻ എന്ന ജിഹാദി പ്രേമം അഭിനയിച്ച ഈ പെൺകുട്ടിയെ മതം മാറ്റിച്ചു. തുടർന്ന് ഉപേക്ഷിച്ചു. ജീവിതം വഴിമുട്ടിയ ആ പെൺകുട്ടിക്ക് മറ്റൊരു ജിഹാദി വരനെ തീവ്രവാദികൾ തരപ്പെടുത്തി നൽകി. ഈ പെൺകുട്ടിയുടെ അമ്മയുടെ ഹൃദയം നുറുങ്ങിയുള്ള കരച്ചിൽ നാം മലയാളികൾക്ക് മറക്കാനാകില്ല. ഇതുപോലെയുള്ള 100-ക്കണക്കിന് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആസൂത്രിതമായ മതപരിവർത്തനമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഇതിനെതിരെ നിയമ സംവിധാനം നിഷ്ക്രിയമാണ്. ഇതിന് മുഖ്യ പരിഹാരം എന്തൊക്കെയാണ്? നാം നമ്മുടെ കുട്ടികൾക്ക് സ്വന്തം മതം എന്താണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കണമെന്നാണ് ഈ സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ ജിഹാദികൾ എൻ്റെ മതവും എൻ്റെ ദൈവവും മാത്രമാണ് ശരിയെന്ന കള്ളം നമ്മുടെ കുട്ടികളോട് പറയുകയും അവരെ മതം മാറ്റുകയും ചെയ്യും. നമ്മുടെ ഹിന്ദുമതം എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന കാര്യം ഏവരും ഓർക്കുക. അഹിംസ എന്നാൽ വേറൊരാളിനെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമല്ല, നമ്മളെ ഉപദ്രവിക്കാൻ വേറൊരാളിനെ അനുവദിക്കരുത് എന്ന് കൂടിയാണ്. നമ്മളെ ആരൊക്കെ ആക്രമിക്കുമെന്ന് നമ്മൾ മുൻകൂട്ടി അറിയിക്കുകയും അതിന് പ്രതിരോധം തീർക്കുകയും വേണം. ഇല്ലെങ്കിൽ നമുക്ക് വംശനാശം വന്നുപോകും. തെറ്റ് ചെയ്യുന്നതും തെറ്റിനെ എതിർക്കാതിരിക്കുന്നതും ഒരുപോലെ തെറ്റാണ്. ഇന്ന് ചെയ്തില്ലെങ്കിൽ ഇനി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇത് എപ്പോഴും ഹിന്ദു ജനതയുടെ ഓർമ്മയിലുണ്ടായിരിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.